മഗസസെ അവാർഡ് നിരസിച്ചത് സ്ഥിരീകരിച്ച മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തി എന്ന നിലയിലായിരുന്നു അവാർഡിനെ പരിഗണിച്ചത് താനടക്കം പാർട്ടി നേതൃത്വം ഒന്നിച്ചെടുത്ത തീരുമാനം കെ കെ ശൈലജ വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ കൂട്ടായ തീരുമാനമാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു ശൈലജ ഒരാഴ്ച മുൻപ് വിളിച്ച് കാര്യം അറിയിച്ചിരുന്നുവെന്ന് സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് പറഞ്ഞു മുൻ ബംഗാൾ മുഖ്യമന്ത്രിയും സിപിഎം നേതാവുമായ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുത്തപ്പോൾ അത് നിഷേധിച്ച് ഞെട്ടിച്ചവരാണ് സിപിഎം അന്ന് സാക്ഷാൽ ജ്യോതി ബസു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഹിസ്റ്റോറിക് ബ്ലാൻഡർ എന്നായിരുന്നു ആ വാക്കുകൾ പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു ഇന്ന് ബംഗാളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് സിപിഎം മാറി അന്ന് ബസുവിന് കിട്ടിയ ആ അസുലഭ അവസരം വിനിയോഗിക്കുകയായിരുന്നുവെങ്കിൽ അത് ചരിത്രമാവുകയായിരുന്നു എന്ന് മാത്രമല്ല ആത്മവിശ്വാസമില്ലാതെ അണികൾ കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ തടയാനും സിപിഎമ്മിന് കഴിയുമായിരുന്നു 1996 മെയ് മാസത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിശ്ചിതാവസ്ഥ തുടർന്നപ്പോഴാണ് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വിവിധ കക്ഷികൾ ബസുവിനെ നിർബന്ധിച്ചത് എന്നാൽ പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനം അത് വേണ്ടെന്നായിരുന്നു പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ വരുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നായിരുന്നു ജ്യോതി ബസുവിനെ മാറ്റി നിർത്താൻ കാരണമായി സിപിഎം പറഞ്ഞിരുന്നത് പക്ഷേ ഇത് വെറും പുറംപൂച്ചു മാത്രമാണെന്നും യഥാർത്ഥ കാരണം ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ള അക്കാലത്തെ നേതാക്കൾക്കും പ്രകാശ് കാരാട്ട് അടക്കമുള്ള അന്നത്തെ യുവതുർക്കികൾക്കും ബസുവിനോടുള്ള ഈഗോ ആയിരുന്നുവെന്ന് പിന്നീട് വിലയിരുത്തലുകൾ വേണ്ടി വന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ബംഗാൾ ഘടകം ബസുവിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്നു അന്ന് കേരള നേതാക്കളും ഒറ്റക്കെട്ടായി ബസുവിന് എതിരെയാണ് നിലകൊണ്ടത് ഇഎംഎസിന്റെയും നായനാരുടെയും അച്യുതാനന്ദന്റെയും ഒക്കെ മനസ്സിൽ ബസുവിനോടുള്ള കൊതിക്കെറിവ് തന്നെയാണെന്ന് വിമർശകർ പരിഹസിച്ചു ഇപ്പോഴിതാ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സിപിഎം കടന്നുപോകുന്നത് ആരോഗ്യമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ ടീച്ചർക്ക് ഏഷ്യയുടെ നോബൽ സമ്മാനം എന്ന് പറയുന്ന വിഖ്യാതമായ മഗസസെ പുരസ്കാരത്തിനും ഇതേ രീതിയിൽ സിപിഎം തടയിട്ടിരിക്കുകയാണ് അതിന് കാരണമായി പറയുന്നത് അവാർഡിന് പിന്നിലെ വിദേശ ഫണ്ടിങ്ങും രമൺ മഗസസെ എന്ന മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്യുമെന്നുമാണ് പക്ഷേ ഇത് രണ്ടും വെറും പൊള്ളയായ വാദങ്ങളാണെന്ന് സിപിഎമ്മിന്റെ മുൻകാല നിലപാടുകൾ പരിശോധിച്ചാൽ വ്യക്തമാണ് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്ത നരാധമനാണ് സദ്ദാം ഹുസൈൻ സദ്ദാം അദ്ദേഹത്തിന്റെ ബാത് പാർട്ടിയും ഇറാഖിനെ കമ്മ്യൂണിസ്റ്റുകളെ നിലം തൊടിയിച്ചില്ല അതേ സദ്ദാം മരിച്ചപ്പോൾ കേരളത്തിൽ സിപിഎം ഹർത്താൽ നടത്തി കാരണം ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മരണമായിരുന്നില്ല 10 വോട്ടായിരുന്നു അവർക്ക് പ്രശ്നം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കൂട്ടക്കൊല നടത്തിയ സുഹാർത്തോയെ ഇറാൻ ഭരണകൂടത്തെയും ഒക്കെ പ്രശ്നാധിഷ്ഠിതമായി സിപിഎം പിന്തുണച്ചിട്ടുണ്ട്